നമസ്കാരം. കഴിഞ്ഞ ദിവസം കർണാടകയിലെ പര്യടനങ്ങൾക്കിടെ അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ള ചില നേതാക്കളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതായത് കേരളത്തെ കാര്യം പറയേണ്ടതില്ലല്ലോ, അത്തരമൊരു സ്ഥിതിയിലേക്ക് നിങ്ങൾ പോകരുത്, അതുകൊണ്ട് ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കണം, ദേശീയത അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ സാംസ്കാരിക ദേശീയത എന്നത് ഇന്ന് രാജ്യത്തിന് ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ്, അത് നഷ്ടപ്പെട്ടാൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനമായി മാറും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം കർണാടകയിൽ പറഞ്ഞിരുന്നു. ഇതേ അർത്ഥം വരുന്ന വാക്കുകളാണ് ഉത്തർപ്രദേശ്, കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും പറഞ്ഞത്. കാരണം കേരളത്തെപ്പോലെ ആകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്നാണ് അന്ന് ഒരേ ഒരു വാക്ക് മാത്രമാണ് അവിടുത്തെ മുഖ്യമന്ത്രി അന്ന് ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. ജനക്കൂട്ടം കൂട്ടം കൂട്ടമായി തന്നെ ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അവിടെ ബി ജെ പി വീണ്ടും തുടർഭരണം നേടുകയും ചെയ്തു. കാരണം കേരളത്തെപ്പോലെ ആവുക എന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇത് കേരളത്തിൻ്റെ മോശം രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക കാലാവസ്ഥയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ്. അത് വീണ്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവർത്തിക്കുമ്പോൾ ഇവിടെ ഇരുന്ന് പ്രകോപിതരായിട്ട് കാര്യമില്ല. ഇന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് എന്തിനാണ് അർദ്ധോക്തിയിൽ അത് നിർത്തിയത്, എന്തുകൊണ്ടാണ് കേരളം ഒരു മികച്ച സംസ്ഥാനമല്ല എന്ന് തുറന്നു പറഞ്ഞുകൂടെ എന്നാണ്. അതെന്തിനാണ് തുറന്നു പറയുന്നത്? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കേരളത്തിലെ ജനങ്ങൾക്കെന്ന് മാത്രമല്ല യു പിയിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. കർണാടകയിലെ ജനങ്ങളെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. കേരളത്തിലെ നടക്കുന്ന കാര്യങ്ങൾ, കേരളത്തിലെ മാഫിയകൾ, കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരുന്ന ഇസ്ലാമിക തീവ്രവാദം, സ്വർണ്ണക്കടത്തടക്കമുള്ള കാര്യങ്ങൾ, ഈ സ്വർണ്ണക്കടത്ത് മാഫിയകളടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴിയും ഗ്രീൻ ചാനൽ വഴിയുമൊക്കെ സ്വർണ്ണക്കടത്തും ഡോളർ കടത്തും ഒക്കെ നടത്തുന്ന ഒരു സംസ്ഥാനം, ആ ഒരു കേട്ടുകേൾവിയുള്ള ഒരു സംസ്ഥാനം, അത് കേരളം മാത്രമാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇന്ത്യയിൽ അല്ലെങ്കിൽ ഐ എസിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്നാണ് മതം തലയ്ക്ക് പിടിച്ചുകൊണ്ട് ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക്, ആഗോള ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് യുവതി യുവാക്കൾ കടന്നുപോകുന്നത്. ഇങ്ങനെ മനുഷ്യക്കടത്ത് വ്യാപകമായ ഒരു സംസ്ഥാനം, മദ്യവും മയക്കുമരുന്നും വ്യാപകമായിരിക്കുന്ന ഒരു സംസ്ഥാനം, ഇങ്ങനെ ഈ മുഖ്യമന്ത്രിക്ക് പോലും, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പോലും വഴി നടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ, അങ്ങനെ ഇന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പാലക്കാട് ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. പാലക്കാട് അദ്ദേഹം ഇന്ന് 3 പരിപാടികൾ അദ്ദേഹത്തിനുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൽ 2 പരിപാടികൾ പാർട്ടി പരിപാടികളാണ്, ഒരു പരിപാടി പൊതുപരിപാടിയാണ്, ഏതോ സ്കൂളിൻ്റെയോ മറ്റോ വാർഷികമാണ്. ഇങ്ങനെ പാലക്കാട് 3 പരിപാടികളിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്നും യാത്രയാകുന്നത് അവിടുത്തെ പല പ്രതിപക്ഷ പാർട്ടികളിലെയും പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കിയതിന് ശേഷമാണ്. അങ്ങനെ കരുതൽ തടങ്കലിലാക്കിയിട്ടുണ്ട് എന്നുറപ്പ് വരുത്തിയതിന് ശേഷമാണ്. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി പാലക്കാട്ടെ ചില കോൺഗ്രസ് പ്രവർത്തകരെ, 6 വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കുന്നു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വടക്കാഞ്ചേരിയിലെ ചില പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ 10 വരുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ വച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിന്നും പാലക്കാടേക്ക് യാത്ര തിരിക്കുന്നത്. അല്ലെങ്കിൽ താൻ അവിടെ എത്തുമ്പോഴേക്കും ഇത്രയും ആളുകൾ കരുതൽ തടങ്കലിലായിരിക്കണമെന്ന് ആജ്ഞ കൊടുത്തിട്ടാണ് മുഖ്യമന്ത്രി വെളിയിൽ ഇറങ്ങി നടക്കുന്നത്. അങ്ങനെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്ക് പോലും അറിയാത്ത പല കാര്യങ്ങളും ഒരുപക്ഷേ പോപ്പുലർ ഫ്രണ്ടിനെ കേരളത്തിൽ തഴച്ചു വളർന്ന് കേരളത്തെ അടിമുടി വിഴുങ്ങാനായി വളർന്നു പന്തലിച്ചു നിന്ന ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ, അതിനെ അടിമുടി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ നേതാക്കളെ ഒന്നടങ്കം പിടിച്ച് ജയിലറകളിലാക്കിക്കൊണ്ട് ആ സംഘടനയെ നിരോധിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് ഒരുപക്ഷെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെക്കാളും കൂടുതൽ വിവരമുണ്ടാകും കേരളത്തിൻ്റെ സ്ഥിതിയെക്കുറിച്ച്, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് ധരിച്ചാൽ മതി. ഇനി അർത്ഥോക്തിയിൽ നിർത്തിയത് എന്തിന് എന്ന് പറഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ പറയിക്കാൻ നിൽക്കേണ്ട, നാറുന്നത് കേരളമാണ് എന്നോർമ്മ വേണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.